സൗന്ദര്യവും അഭിനയശേഷിയും നൃത്തപ്രാവീണ്യവും ഒക്കെ ഉണ്ടായിട്ടും സിനിമയിൽ തിരസ്കരിക്കപ്പെട്ട ഒരു നടിയുണ്ട്, ബീന ആൻ്റണി. എറണാകുളത്ത് മഞ്ഞുമേലിൽ ആൻ്റണിയുടെയും ലില്ലിയുടെയും മകളായി ജനിച്ച ബീന ആൻ്റണി ബാലതാരമായാണ് സിനിമയിലെത്തിയത്, 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ. പിന്നീട് മലയാള സിനിമയിൽ അവർ കടന്നു വന്നു, മികച്ച അഭിനയം കാഴ്ചവെച്ചു. പക്ഷേ മലയാള സിനിമ ഏതൊക്കെയോ കോണിൽ ഈ നല്ല നടിയെ മറന്നു കളഞ്ഞു. ഗോഡ്ഫാദർ, കിലുക്കാമ്പട്ടി, കൂടിക്കാഴ്ച, നെറ്റിപ്പട്ടം, യോദ്ധ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശ്രദ്ധേയമായ വേഷമാണ് ബീന ആൻ്റണി ചെയ്തത്. യോദ്ധയിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അശോകൻ്റെ സഹോദരി വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു. ആധാരത്തിലെ ശ്രീദേവി, വളയത്തിലെ സുമതി, ആഗ്നേയത്തിലെ സുനിത, ഇതുമഞ്ഞുകാലത്തിലെ ബിന്ദു, ഭാര്യയിലെ രമണി, ഇതൊക്കെ ബീന ആൻ്റണിയുടെ നല്ല കഥാപാത്രങ്ങളാണ്. അല്പം കുശുമ്പുള്ള പെൺകുട്ടിയായും നല്ലൊരു അനുജത്തിയായും പ്രണയിനിയായും ഒക്കെ അഭിനയിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷേ മലയാള സിനിമയിൽ അവർക്കൊരിടം ലഭിച്ചില്ല. അവരുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും ചർച്ചാ വിഷയമായി കേരളത്തിൽ. ബീന ആൻ്റണി തന്നെ അത് തുറന്നു പറഞ്ഞു ധൈര്യപൂർവം. അവിടെയാണ് അവർക്ക് കയ്യടി ലഭിച്ചത്. തനിക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും ആ കാമുകൻ തന്നെ വഞ്ചിച്ചുവെന്നും ഒരു അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞു. ആ കാമുകൻ തന്നെ വഞ്ചിച്ചപ്പോൾ താൻ തകർന്നുപോയി, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതൊക്കെ ധൈര്യപൂർവം തുറന്നു പറഞ്ഞു അവർ. അതാണ് അവരുടെ പ്രത്യേകത. തൻ്റെ പ്രണയവും തനിക്കുണ്ടായ വഞ്ചനയും തൻ്റെ ആത്മഹത്യാശ്രമവും ഒക്കെ തുറന്നു പറഞ്ഞപ്പോൾ അവരെ ഒരുപാടൊരുപാട് ബഹുമാനിച്ചു മലയാളികൾ. സിനിമയിൽ നിന്നും സീരിയലിലേക്ക് കടന്നപ്പോൾ അവർക്ക് ഒരുപാടൊരുപാട് അവസരങ്ങൾ ലഭിച്ചു. ഓമന തിങ്കൾ പക്ഷി, മായാ സീത, എൻ്റെ മാനസപുത്രി, ഓട്ടോഗ്രാഫ്, തപസ്യ തുടങ്ങിയ സീരിയലുകളിലൂടെ അവർ സീരിയൽ രംഗത്ത് അനിഷേധ്യ സാന്നിധ്യമായി. പിന്നീട് അവർ ഒരുപാടൊരുപാട് സീരിയലുകളിൽ സജീവമായി. സീരിയലുകളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് അവർ. സിനിമയിൽ അവർക്ക് ഒരുപാട് ചാൻസുകൾ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ സിനിമയിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് അവർ നിന്നുകൊടുത്തില്ല. അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു. എന്തും തുറന്നു പറയാനുള്ള ആർജവം അവർക്കുണ്ടായിരുന്നു. അതാണ് അവരെ വേറിട്ട കാഴ്ചയാക്കി മാറ്റിയത്. തൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയത്തകർച്ചയെക്കുറിച്ചും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തെക്കുറിച്ചും തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ദുരിതം നിറഞ്ഞ ബാല്യകാലത്തെക്കുറിച്ചും ഒക്കെ അവർ തുറന്നു പറഞ്ഞു. അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി മാറി. അതുകൊണ്ട് അവർക്ക് മലയാളികളുടെ മനസ്സിൽ അവരുടേതായ ഒരു തട്ടകം ലഭിച്ചു, അവരുടേതായ ഒരു ഇരിപ്പിടം ലഭിച്ചു. മലയാളികൾ അവരെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. സീരിയലുകളിൽ സജീവമായപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി അവർ മാറി. പിന്നീട് മനോജ് നായരെ അവർ കല്യാണം കഴിച്ചു. അതും പ്രണയവിവാഹമായിരുന്നു. മനോജ് നല്ലൊരു നടനാണ്, മികച്ച നടനാണ് മനോജ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടില്ല ഇതുവരെ. സീരിയലുകളിൽ അദ്ദേഹം സജീവമാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മനോജ് ബീന ദമ്പതികൾ സജീവമാണ്. മനോജ് ബീന ദമ്പതികൾ അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇടയ്ക്ക് മനോജ് തൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തിന് പിന്തുണ നൽകി. ബീന ആൻ്റണിയും തൻ്റെ കുടുംബജീവിതത്തിലെ ഓരോ സന്തോഷകരമായ നിമിഷങ്ങളും തൻ്റെ സങ്കടങ്ങളും ഒക്കെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവർക്കൊരു കുഞ്ഞുണ്ട്, ആരോമൻ. എവിടെയോ ഏതൊക്കെയോ ഉയരങ്ങളിൽ എത്തേണ്ട നടിയായിരുന്നു അവർ. പക്ഷേ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർക്ക് ഹൃദിസ്ഥമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപവാദങ്ങൾ ഏറെ കേട്ടിട്ടും അവർ മുന്നോട്ട് പോയി. അവർ തളർന്നില്ല. സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നപ്പോൾ മികച്ച കഥാപാത്രങ്ങൾ അവർക്ക് ലഭിച്ചു. സീരിയൽ രംഗത്തിലൂടെ അവർ മലയാളികളുടെ സ്വീകരണ മുറിയിൽ ഇടം പിടിച്ചു. നല്ലൊരു നടിയാണ് താനെന്ന് സീരിയലിലൂടെ അവർ തെളിയിച്ചു. അതാണ് ബീന ആൻ്റണിയുടെ വ്യക്തിത്വം. മലയാള സിനിമയ്ക്ക് ഇനിയും ആവശ്യമുണ്ട് ഈ നടിയെ. പക്ഷേ അവരെ വിളിക്കാൻ തയ്യാറാകണം ന്യൂജെൻ സിനിമ.